മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന് പിന്നാലെ വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടുകയാണ് കൊച്ചിക്ക്. വലിയൊരു ജനത വിഷപ്പുകയുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുമ്പോൾ സേവ് ലക്ഷദ്വീപിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സിനിമാക്കാരും സാംസ്കാരിക നായകന്മാരും കൊച്ചിക്ക് വേണ്ടി പ്രതികരിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവവായു നിഷേധിക്കുന്ന അധികാരികൾക്കെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാകാത്ത മലയാള സിനിമാ താരങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ്. സേവ് കൊച്ചി വേണ്ടേ, അവാർഡുകൾ തിരിച്ചു നൽകണ്ടേ? 10 ദിവസങ്ങളായി കൊച്ചി പുകഞ്ഞു നീറുകയാണ്. മനുഷ്യർ ചുമച്ച് രക്തം ഛർദ്ദിക്കുന്നു, ശ്വാസം കിട്ടാതെ പരക്കം പായുന്നു. സേവ് ലക്ഷദ്വീപുകാരും അവാർഡ് വ്യാപസിക്കാരും ഉറക്കം നടിക്കുന്നു. 4 വർഷം മുൻപ് നമ്മുടെയൊക്കെ കീശയിൽ നിന്നുമുള്ള കാശ് മുടക്കി സ്വിറ്റ്സർലൻഡിൽ പോയി മാലിന്യ സംസ്കരണം പഠിച്ച പിണറായി വിജയൻ നമ്മളെ തന്നെ ശ്വാസം മുട്ടിക്കുന്നു. ലക്ഷദ്വീപിന് വേണ്ടി പ്രതികരിച്ച നിങ്ങൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അടക്കം വസിക്കുന്ന കൊച്ചിക്ക് വേണ്ടി പ്രതികരിക്കാത്തത് എന്താണ്? കർണാടകയിലെയും ഉത്തരേന്ത്യയിലെയും വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അവാർഡുകൾ തിരിച്ചു നൽകിയ നിങ്ങൾ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാത്തത് എന്താണ്? അടിമകളാണ് നിങ്ങൾ. വല്ലപ്പോഴും എറിഞ്ഞു കിട്ടുന്ന അവാർഡുകൾക്കും വിദേശ യാത്രകൾക്കും വേണ്ടി സ്വന്തം മസ്തിഷ്കം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിയറവ് വെച്ച വെറും സാംസ്കാരിക അടിമകൾ എന്നായിരുന്നു ശ്യാംരാജിന്റെ പ്രതികരണം. അതേസമയം ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ ജൈവ മാലിന്യങ്ങൾ മാത്രമായിരിക്കും ബ്രഹ്മപുരത്ത് എത്തിക്കുക. മാർച്ച് 11 ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ മാലിന്യ മുക്തമായി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പാക്കാനാണ് തീരുമാനം. വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഏപ്രിൽ 10 ജില്ലയിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇതിനുവേണ്ട സംവിധാനം ഏർപ്പെടുത്തണം. 5 മുതൽ ഇതിനുള്ള നിർദ്ദേശം നൽകും. ഇത് നടപ്പിലാക്കാൻ വിസമ്മതിക്കുന്നവർക്കെതിരെ ചട്ടപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചു. ഫ്ളാറ്റുകളിലും ഗേറ്റഡ് കോളനികളിലും ഉൾപ്പെടെ പദ്ധതി നടപ്പാക്കും. ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.